കാലിക്കറ്റ് മുംബൈ, മുംബൈ ടു പാരീസ്, പാരീസ് ടു വാഷിങ്ടൺ ഡി സി എന്നാണ്. വാഷിങ്ടൺ ഡി സിയിലുള്ള അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലാണ് ഫെലോഷിപ്പ് നടത്തേണ്ടത്. ഓരോ സമയവും വളരെ നമ്മുടെ ഒരു ലെവലിനേക്കാൾ മുകളിൽ എപ്പോഴും കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇപ്പം നമ്മുടെ ജേണലുകളിലൊക്കെ പബ്ലിക്കേഷനൊക്കെ അധികവും അവർ പ്രിഫർ ചെയ്യുന്നത് ഒരു പുതിയ ഏതെങ്കിലും നോളേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പം ഡിഗ്രി, ഇപ്പം സോഷ്യോളജി കഴിഞ്ഞ് ഡിഗ്രിക്കാകെ 55% മാർക്കേ ഉള്ളൂ. സാധാരണഗതിയിൽ ഇവിടെ തന്നെ പി ജി അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് ഈ 55% മാർക്കും വെച്ചിട്ട്. ഒരവസ്ഥയിൽ ഇപ്പം ജെ എൻ യു, അലിഗഡ്, ജാമിയ, സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി, അങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും എൻട്രൻസുകൾ എഴുതിയിരുന്നു വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ. അവസാനം ജെ എൻ യുവിൽ അഡ്മിഷൻ, ഐ ആറിന് അഡ്മിഷൻ കിട്ടി. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എൽ എൽ ബിക്ക് അഡ്മിഷൻ കിട്ടി. ഫൈനലി ഐ പ്രിഫേർഡ് ജെ എൻ യു ഫോർ ഐ ആർ. ഒരു സമയത്ത് നമ്മൾ മുംബൈ കേട്ട് പഠിച്ചതനുസരിച്ച് ഒരു സമയത്തും പഠനം നിർത്തരുത് എന്നുള്ള താല്പര്യമുണ്ട്. അപ്പം പി ഡി എഫ് കഴിഞ്ഞാലും പഠനം നിർത്തരുത് എന്നുള്ള താല്പര്യമുണ്ട്. ഇനി അടുത്തത് എന്ത് എന്നുള്ള ചോദ്യത്തിൽ കൃത്യമായിട്ട് ചിലപ്പോൾ മറുപടി ഉണ്ടാവില്ല. പക്ഷേ പഠനം നിർത്താതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും പഠിക്കണം. മർക്കസ് ലൈവിൽ നിന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ഷെമീർ നൂറാനി രാമലൂരാണ്. ഈ വർഷത്തെ നെഹ്റു ഫുൾബ്രൈറ്റ് പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഫെലോഷിപ്പ് നേടിയ അദ്ദേഹം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്റർനാഷണൽ റിലേഷൻഷിപ്പിൽ എം എയും എം ഫിലും പി എച്ച് ഡിയും നേടിയ മർക്കസ് പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. സ്വാഗതം ചെയ്യാം ഡോക്ടർ ഷെമീർ നൂറാനി രാമലൂർ. വെൽക്കം. ഈ ഒരു പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് ഫെലോഷിപ്പ്, നെഹ്റു ഫുൾബ്രൈറ്റ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് കുറച്ചാളുകളെ മാത്രം തേടി വരുന്ന ഒരു സൗഭാഗ്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ. ഈ വർഷം, കഴിഞ്ഞ വർഷങ്ങൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആളുകൾ കേരളത്തിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ഒരു ഫെലോഷിപ്പാണ്. കഴിഞ്ഞ വർഷം തന്നെ നമ്മുടെ തന്നെ ഒരു നൂറാനി, സീനിയർ ആയിട്ടുള്ള നൂറാനി, റോഷൻ നൂറാനിക്ക് അത് ലഭിക്കുകയും ഇപ്പോൾ അദ്ദേഹം യു എസിൽ തന്നെ ഫെലോ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു ഫെലോഷിപ്പിലേക്ക് എത്താനുള്ള പ്രചോദനവും എങ്ങനെയാണ് അതിനേക്കുള്ള പ്രിപ്പറേഷൻസും ഒക്കെ എങ്ങനെയായിരുന്നു? ഓക്കെ, താങ്ക് യു. പിന്നെ ഒരുപാട് പേര് എം എ, എം ഫിൽ, പി എച്ച് ഡി ഒക്കെ പൂർത്തിയാക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ മുമ്പ് മുതലേ 10-ാം ക്ലാസ്സിന് ശേഷം തന്നെ പിന്നെ ഒരുപാട് ലാംഗ്വേജുകൾ, അറബിക്, ഉറുദു, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇതൊക്കെ കൈകാര്യം ചെയ്ത് ശീലിക്കുന്നത് കൊണ്ട് വളരെ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. പൊതുവെ ഇപ്പോൾ ഉദാഹരണത്തിന് വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാൾക്ക് ഇപ്പം ഇന്ത്യയിൽ തന്നെ ഭൂരിപക്ഷം പേർക്കും അറബിക് അറിയാത്തവരാണ്. അപ്പം പ്രൈമറി സോഴ്സുകൾ വെച്ച് വിഷയത്തെ അനലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇപ്പം വെസ്റ്റ് ഏഷ്യ സ്റ്റഡീസ് പഠിക്കുമ്പോൾ, ഞാനിപ്പം കേരള യൂണിവേഴ്സിറ്റിയിൽ ഇന്നലെ അവിടുന്ന് ഒഴിഞ്ഞു, ഇതുവരെ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനു മുമ്പ് ജെ എൻ യുവിൽ എം ഫിൽ, പി എച്ച് ഡി ചെയ്യുന്ന സമയത്ത് പോലും ഒരുപാട് അറബിക് ടെക്സ്റ്റുകൾ റെഫർ ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പം നമുക്ക് ഒരു 10-ാം ക്ലാസ്സിന് ശേഷം ശീലിച്ച ഒരു ഇൻ്റഗ്രേറ്റ് പഠനം, അത് നമുക്ക് നമ്മുടെ റിസർച്ച് മേഖലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് മറ്റ് സ്കോളേഴ്സിന്, ഈ വിഷയത്തിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത മറ്റ് സ്കോളേഴ്സിനേക്കാൾ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് സ്വാഭാവികമായിട്ടും ലഭ്യമാവുന്നു. ഓക്കെ, ഈ ജാമിയ മദീനത്തുന്നൂർ മർക്കസിൻ്റെ കീഴിലുള്ള സെൻറ്റർ ഓഫ് എക്സലൻസ് ആയ ജാമിയ മദീനത്തുന്നൂറിൽ നിന്നാണ് നൂറാനി ബിരുദവും ഈ ഒരു മേഖലയിലേക്ക് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസിലേക്കൊക്കെ വരുന്നത്. അവിടെ നിന്നുള്ള ഒരു ക്ലൈമറ്റും അന്തരീക്ഷവും അവിടുത്തെ ഒരു ഉസ്താദുമാരുടെയൊക്കെ പ്രചോദനങ്ങളും ഒക്കെ എങ്ങനെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സിലേക്ക് എത്താൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്? ജാമിയ മദീനത്തുന്നൂറിൽ പഠന സമയത്ത് ഞാൻ കൂടുതൽ സമയം ഫോക്കസ് ചെയ്തിരുന്നത് ട്രഡീഷണൽ ടെക്സ്റ്റ് ബുക്കുകളിലായിരുന്നു, അവിടുത്തെ കിതാബുകളിൽ. അവിടെ ജൂറിസ് പ്രൊഡൻസ് ടെസ്റ്റുകൾ, പിന്നെ ഹദീസ് ഗ്രന്ഥങ്ങൾ, പിന്നെ ഖുറാൻ തഫ്സീറുകൾ. അപ്പം അതിനെ ആധുനിക കാലത്ത് വ്യത്യസ്തമായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ഏതൊക്കെ രൂപത്തിൽ നൽകുന്നു അത് കൂടുതൽ ഫോക്കസ് ചെയ്തതായിരുന്നു അവിടെ നിന്ന് പഠനം നടത്തിയിരുന്നത്. അതുകൊണ്ട് എം എ ഇൻ്റർനാഷണൽ റിലേഷൻസ് കഴിഞ്ഞ ശേഷം പിന്നീടുള്ള പഠനങ്ങൾ ഈ ആധുനിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ നടക്കുന്ന ഓരോ ഇഷ്യൂസിനെ എങ്ങനെയാണ് ഫിഖ് പരമായിട്ടുള്ള അല്ലെങ്കിൽ തിയോളജിക്കൽ ഡിബേറ്റുകൾ ഏത് രൂപത്തിലാണ് ചർച്ചകൾ നടക്കുന്നതെന്നുള്ളതായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു, ഇന്നലെ ഒഴിഞ്ഞു എന്ന് പറഞ്ഞു. അതുപോലെ പല ജേണലുകളിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രഡീഷണലായിട്ട് ദേവ കോളേജുകളിൽ അല്ലെങ്കിൽ ദർസുകളിലൊക്കെ പഠിക്കുന്ന നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലെ വേഷങ്ങൾ ധരിക്കുന്ന ട്രഡീഷണലായിട്ടുള്ള ഉസ്താദുമാർക്ക് ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള ഒരു അതിൻ്റെ അവർക്ക് ഏതൊക്കെ രൂപത്തിൽ അതിലേക്ക് വരാൻ കഴിയും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചലഞ്ചുകൾ നേരിട്ടിട്ടുണ്ടോ ഈ ഒരു വേഷവും ട്രഡീഷണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? നമുക്കിത് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവർ, ബാക്കിയുള്ള ഒരു കൺവെൻഷനലായിട്ട് ഡിഗ്രി, പി ജി, എം ഫിൽ, പി എച്ച് ഡി ചെയ്യുന്നവരെക്കാൾ കൂടുതൽ ഒരറിവ് നമുക്കുണ്ടാകുന്നു. ഇപ്പം നമ്മുടെ ജേണലുകളിലൊക്കെ പബ്ലിക്കേഷനൊക്കെ അധികവും അവർ പ്രിഫർ ചെയ്യുന്നത് ഒരു പുതിയ ഏതെങ്കിലും നോളേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മുമ്പ് ചെയ്തൊരു ആർട്ടിക്കിൾ, ഇപ്പം ഇസ്ലാമിക് കൺസെപ്റ്റ് ഓഫ് ജാറ്, അതൊരു അയൽവാസി. നമ്മൾ സാധാരണഗതിയിൽ അയൽവാസി എന്ന് പറയുമ്പോൾ നമ്മൾ വീടിൻ്റെ അയൽവക്കത്തുള്ളവർ. അപ്പോൾ ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ എങ്ങനെയായിരിക്കും
ഇസ്ലാമിക് കൺസെപ്റ്റ് ഓഫ് അയൽവാസിക്കുള്ള എത്തിക്സുകൾ. ഇപ്പോൾ അയൽവാസിന് പട്ടിണി കിടക്കുമ്പം വയറ് നിറച്ചുണരുത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ മറ്റൊരു രാഷ്ട്ര പട്ടിണി കിടക്കുമ്പം യമൻ. അപ്പം സൗദി വളരെ സമ്പുഷ്ടമായിട്ടുള്ള രാഷ്ട്രമാണ്, നേരെ അയൽവക്കത്ത് വളരെ ഒരു ദാരിദ്ര്യ മേഖലയിൽ കഴിയുന്ന രാഷ്ട്രമാണ് യമൻ. അപ്പോൾ ആ രൂപത്തിൽ ഈ വിഷയം എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? അങ്ങനെ നമ്മൾ ട്രഡീഷണലായിട്ട് പഠിക്കുന്ന പല കാര്യങ്ങളും ഒരു മോഡേൺ കോണ്ടെക്സ്റ്റിൽ ഏത് രൂപത്തിലായിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് എംഫിലിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നത് നമ്മൾ സാധാരണഗതിയിൽ പഠിക്കുന്നതാണ്, ഒരു യുദ്ധസമയത്ത് വൃദ്ധരെ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത്, അങ്ങനെയുള്ള കുറേ എത്തിക്സുകളുണ്ട്. പക്ഷേ ഒരു മോഡേൺ വാർ സമയത്ത് കൂടുതൽ ഏരിയൽ വെപ്പൺസ് ഉപയോഗിക്കുന്നു, അവിടെ വ്യത്യാസമില്ലാതെ എല്ലാവരും കൊല്ലപ്പെടുന്നു, ഇങ്ങനെയുള്ള സമയത്ത് ഏത് രൂപത്തിലായിരിക്കും ഇസ്ലാമിക് എത്തിക്സ് ഓഫ് വാർ അപ്ലൈ ചെയ്യാൻ പറ്റുക? പിന്നെ മറ്റുള്ളതുപോലെ തന്നെ മറ്റൊരു രണ്ട് ആളുകൾ തമ്മിലുള്ള പിന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാൻ മസ്ലഹത്താക്കാൻ വളരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മതമാണ് ഇസ്ലാം. അത് നിങ്ങളെന്താക്കണം, പരസ്പരം ചർച്ച ചെയ്തതാകണം, അല്ലെങ്കിൽ മൂന്നാമത് ഒരു പാർട്ടി ചെയ്തുകൊണ്ട് ഒരു മീഡിയേഷൻ ചെയ്തുകൊണ്ട് പ്രശ്ന പരിഹാരം നടത്തണം എന്നുള്ളത്. അതൊരു ഇൻ്റർനാഷണൽ കോണ്ടെക്സ്റ്റിലാകുമ്പോൾ രണ്ട് രാഷ്ട്രങ്ങൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്തൊക്കെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാർഗ്ഗങ്ങൾ, പിന്നെ അല്ലെങ്കിൽ ഇസ്ലാം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, അതിന് എന്തൊക്കെ പ്രിൻസിപ്പിളാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? ഉദാഹരണത്തിന് ജസ്റ്റിസ്, രണ്ട് ഒരു പക്ഷേ ഒരു ടീം അക്രമിയായിരിക്കും, മറ്റേ ടീം ഒപ്ത്രസ്ഡ് ആയിരിക്കും, അവർക്കിടയിൽ പ്രശ്ന പരിഹാരം നടത്തുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് പീസ് ചിലപ്പം ജസ്റ്റിസ് ഇത് രണ്ടും എതിരെ വരുന്ന സമയത്ത് ഏതിനെ പ്രിഫർ ചെയ്യണം? അങ്ങനെ ഈ ആധുനിക കാലത്ത് നടക്കുന്ന ഇസ്ലാമിക് പ്രിൻസിപ്പിളുമായിട്ട് ചേർന്ന് വെച്ചുള്ള ചർച്ചകൾ ഇതൊക്കെ നമുക്കേ ചെയ്യാൻ പറ്റും. നമുക്കേ ചെയ്യാൻ പറ്റും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് ഇസ്ലാമിക് ടെക്സ്റ്റുകൾ ഉള്ളതെന്ന് അറിഞ്ഞിരിക്കണം, അതിനെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നറിഞ്ഞിരിക്കണം, അതേ സമയത്ത് ഈ ആധുനിക കാലത്ത് അത് അപ്ലൈ ചെയ്യാനും പറ്റണം. നമ്മൾ ഈ ഉസ്താദുമാർ അല്ലെങ്കിൽ ഈ ഒരു ട്രഡീഷണൽ ലൈഫിൽ നിന്ന് വരുന്ന ആളുകൾ കൂടുതലും സെലക്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ എം എ അറബിക് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് വരാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? ഈ ഒരു ടോപ്പിക്കിലേക്ക് റിസർച്ച് ഇത് തന്നെ ആയിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ആ ഒരു ടേണിംഗ് പോയിൻറ്റ്? എം എ ഇൻ്റർനാഷണൽ റിലേഷൻ സെലക്ട് ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റ് ആയത് പിന്നെ പൂനൂർ മർക്കസ് ഗാർഡനിൽ പഠിക്കുമ്പോൾ അവിടെ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് രാഷ്ട്രങ്ങൾ, ഇന്ത്യ ചൈന റിലേഷൻസ് അല്ലെങ്കിൽ ഇന്ത്യ ഗ്രേറ്റ് പവേഴ്സ് ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങളും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചുകളും നമ്മൾ എസ് എഴുതാനുള്ള പ്രാക്ടീസുകൾ ഇതൊക്കെ വളരെ ഉപകാരപ്പെട്ടിരുന്നു ഒരു ജെ.എൻ.യു എത്തിയ സമയത്ത് അതിൻ്റെ എൻട്രൻസിന്. പിന്നെ ജെ.എൻ.യു എൻട്രൻസിൽ മറ്റൊരു ആസ്പെക്ട് മോഡേൺ ഹിസ്റ്ററിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതും പൂനൂർ ഈ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കവർ ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി സോഷ്യോളജി ആയിരുന്നു കഴിഞ്ഞത്, ഡിഗ്രി സോഷ്യോളജി കഴിഞ്ഞ എനിക്ക് പിന്നെ ഹിസ്റ്ററിയിൽ നിന്നും പൊളിറ്റിക്സ് നിന്നും അല്ലെങ്കിൽ ഫോറിൻ പോളിസിയിൽ നിന്നൊക്കെ കവർ ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് തന്നെ ഈ സിവിൽ സർവീസ് കിട്ടിയ ഒരു ട്രെയിനിങ് ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ ഫെലോഷിപ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്, എങ്ങനെയായിരുന്നു അതിലേക്ക് അപ്ലൈ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നത്? അത് ജെ.എൻ.യു.വിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷനും അതേപോലെ മർക്കസ് ഗാർഡനിൽ നിന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷനും അവിടെ നിന്ന് കിട്ടിയ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുകളും, പ്രത്യേകിച്ച് നല്ല പ്രീമിയർ ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരു അറിയപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ മുതൽ പി എച്ച് ഡി വരെ എടുക്കാമെന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭാഗ്യത്തിൽ നിന്നാണ് വീണ്ടും പി ഡി എഫ് ഇൻ്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു സ്കോളർഷിപ്പിൻ്റെ ഭാഗമായി ഇനിയിപ്പോൾ യു എസിലേക്കൊക്കെ പോകാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പുതിയ വരുന്ന തലമുറയ്ക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ പ്രചോദനവും അതേപോലെ അതിലേക്ക് എത്തിയ വഴികളും ഒന്ന് പറഞ്ഞാൽ. ഓരോ സമയവും വളരെ നമ്മുടെ ഒരു ലെവലിനേക്കാൾ മുകളിൽ എപ്പോഴും കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇപ്പം ഡിഗ്രി, ഇപ്പം സോഷ്യോളജി കഴിഞ്ഞ് ഡിഗ്രിക്കാകെ 55% മാർക്കേ ഉള്ളൂ. സാധാരണഗതിയിൽ ഇവിടെ തന്നെ പി ജി അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് ഈ 55% മാർക്കും വെച്ചിട്ട്. ആ ഒരു അവസ്ഥയിൽ ഇപ്പം ജെ എൻ യു, അലിഗഡ്, ജാമിയ, സൗത്ത് ഏഷ്യൻ യൂണിവേഴ്സിറ്റി അങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും എൻട്രൻസുകൾ എഴുതിയിരുന്നു വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ. അവസാനം ജെ എൻ യുവിൽ അഡ്മിഷൻ, ഐ ആറിന് അഡ്മിഷൻ കിട്ടി, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എൽ എൽ ബിക്ക് അഡ്മിഷൻ കിട്ടി, ഫൈനലി ഐ പ്രിഫേർഡ് ജെ എൻ യു ഫോർ ഐ ആർ. പിന്നെ അതിനുശേഷം വീണ്ടും എം എ കഴിഞ്ഞപ്പോൾ എം ഫിൽ അവിടെ തുടരാതെ പിന്നെ തുർക്കി അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളിലൊക്കെ എം ഫിൽ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത് പിന്നെ സാധിച്ചില്ല. പക്ഷേ ജെ ആർ എഫ് കിട്ടിയത് കൊണ്ട് എം ഫിൽ അവിടെ തുടർന്നു. എം ഫിൽ അവിടെ ചെയ്യുന്ന സമയത്ത് പിന്നെ എം ഫിൽ കഴിഞ്ഞ ഉടനെ പി എച്ച് ഡിക്ക് വേണ്ടി വീണ്ടും പുറത്തു പോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. അന്ന് ബ്രിട്ടൻ നൽകുന്ന പിന്നെ കോമൺവെൽത്ത് ഫെലോഷിപ്പ് ഉണ്ട്, അതിന് ഇന്ത്യയിൽ ഇൻ്റർവ്യൂവിൽ ഇന്ത്യയിൽ നിന്നായിരുന്നു സെലക്റ്റഡ് ആയിരുന്നു, പക്ഷേ ഫൈനൽ ലിസ്റ്റിൽ പെട്ടില്ല. അതുകൊണ്ട് അല്ലെങ്കിൽ 2018 ബ്രിട്ടനിൽ പോയിട്ട് കോമൺവെൽത്ത് ഫെലോഷിപ്പിന് ജോയിൻ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ആ കാരണം കൊണ്ട് ഇപ്പം ജെ എൻ യു പി എച്ച് ഡി പൂർത്തിയാക്കിയത് നല്ല സന്തോഷമുണ്ട്, പക്ഷേ അവിടെ പി എച്ച് ഡി പൂർത്തിയാക്കിയത് അതിനേക്കാളും വലിയ ഫെലോഷിപ്പും കിട്ടാതായത് കൊണ്ട് മാത്രമാണ്. പക്ഷേ കൂട്ടത്തിൽ ജെ ആർ എഫ് ഉള്ളത് കൊണ്ട് അവിടുത്തെ ഫെലോഷിപ്പ്, അവിടുത്തെ റിസർച്ച് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ പറ്റും. പക്ഷേ പി എച്ച് ഡി കഴിഞ്ഞ ശേഷം പിന്നെ വീണ്ടും പുറത്ത് നോക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ അപ്ലൈ ചെയ്തിരുന്നു 2023, അന്ന് എൻ്റെ കൂടെ റോഷൻ നൂറാനി, റോഷൻ നൂറാനി പൂനൂർ മർക്കസ് ഗാർഡനിൽ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, സെയിം ബാച്ച് ആയിരുന്നു ഞങ്ങൾ. അതായത് 2005 മുതൽ 2012 വരെ മർക്കസ് ഗാർഡനിൽ പൂർത്തീകരിച്ച ബാച്ച് ഞങ്ങൾ ഒരുമിച്ച് അപ്ലൈ ചെയ്തിരുന്നു. അവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. ഞാനും ആ സമയത്ത്
ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നു, പക്ഷേ ഫൈനൽ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയില്ല. പക്ഷേ ഇപ്രാവശ്യം അൽഹംദുലില്ല ഫൈനൽ ലിസ്റ്റിലേക്ക് വന്നു. ഓക്കെ, ഒരേ ബാച്ചിലെ രണ്ട് പേരാണിപ്പോൾ ഈ ഒരു ഫെലോഷിപ്പ് നേടി, ഒരു അഭിമാനമായിട്ട് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു അഭിമാനം കൂടിയാണിത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു രണ്ട് ക്ലാസ്മേറ്റും ഒരേ ലെവലിലേക്ക് എത്തി എന്നുള്ള ഒരു സന്തോഷം. വളരെ സന്തോഷമുണ്ട് അതിൽ, കാരണം ഞങ്ങളുടെ ബാച്ച് വളരെ ഈ വിഷയത്തിൽ ഒരുപാട് നിലയിൽ, അപ്പോൾ രണ്ട് പേരാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളതെങ്കിൽ പോലും ഒരുപാട് പേര് പല മേഖലയിലും അവരുടേതായിട്ടുള്ള കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ യൂസുഫ് നൂറാനി, പിന്നെ സിവിൽ സർവീസ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് വരെ എത്തിയിരുന്നു. ഇപ്പം കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി പൂർത്തിയാക്കുന്നു. അന്ന് ഞങ്ങൾ 21 പേർ ഇറങ്ങിയപ്പോൾ ഒരു 7 പേര് മർക്കസിലേക്ക് വന്നു, ഒരു 7 പേര് സിവിൽ സർവീസിൽ, ബാക്കി 7 പേര് പി ജി. ആ രൂപത്തിലായിരുന്നു പോയത്. ആ പി ജിക്ക് പോയ 7 പേര്, പിന്നെ ഞാൻ, പിന്നെ റോഷൻ നൂറാനി IIT മദ്രാസിൽ നിന്ന് പി എച്ച് ഡി പൂർത്തിയാക്കി, പിന്നെ ഹബീബ് നൂറാനി ജാമിയ മില്ലിയയിൽ നിന്ന് പി എച്ച് ഡി പൂർത്തിയാക്കി ഫറൂഖ് കോളേജിൽ വർക്ക് ചെയ്യുന്നു, പിന്നെ ഫൈദുർ റഹ്മാൻ നൂറാനി പിന്നെ ജാമിയ മില്ലിയയിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ യൂസുഫ് നൂറാനി കേരള യൂണിവേഴ്സിറ്റിയിൽ, സോറി, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നു, പിന്നെ സ്വാലിഹ് നൂറാനി പിന്നെ ബാംഗ്ലൂർ കഴിഞ്ഞ് ജർമ്മനിയിൽ നിന്ന് പി എച്ച് ഡി ചെയ്യുന്നു. ഇങ്ങനെ ഏകദേശം എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ പി എച്ച് ഡി ലെവൽ വരെ പോയിട്ടുണ്ട്. ഒരുപാട് ഡോക്ടർമാരെ സമ്മാനിച്ച, ഒരുപാട് പി എച്ച് ഡി സ്കോളേഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാച്ച് കൂടിയാണ്. പ്രത്യേകിച്ച് മർക്കസ് ഗാർഡൻ എന്ന് പറയുന്ന മർക്കസിൻ്റെ കീഴിലുള്ള സ്ഥാപനത്തിന് ഒരുപാട് അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യം കൂടിയാണത്. അതോടൊപ്പം തന്നെ ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് ഉസ്താദിനെ കാണുകയും ചെയ്തു, അതേപോലെ ബഹുമാന്യരായ ഹക്കീം ഉസ്താദ്, ഇവരുടെയൊക്കെ പ്രചോദനവും അവരൊക്കെ എത്രമാത്രം ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചു, അവരൊക്കെ എത്രമാത്രം സന്തുഷ്ടരാണ് ഈ ഒരു വിഷയത്തിൽ. വളരെ സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ റിസൾട്ട് വന്ന തുടക്കത്തിൽ തന്നെ ഹക്കീം ഉസ്താദായിട്ട് ഇത് ഷെയർ ചെയ്തിരുന്നു. ഉസ്താദ് പല പരിപാടികളിലും പല ഫംഗ്ഷനിലും അത് ഓൾറെഡി റിവീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മർക്കസ് ഗാർഡനിൽ ഒരു 2 ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് കൂട്ടത്തിൽ, പിന്നെ ഫസൽ നൂറാനിക്ക് സിവിൽ സർവീസ്, ഇത് 3 നേട്ടങ്ങളും ഒരേ സമയത്ത് വന്നപ്പോൾ വളരെ വലിയൊരു മുന്നേറ്റമായിട്ടായിരുന്നു ഉസ്താദ്മാർ അതിനെ കണ്ടിരുന്നത്. അപ്പോൾ ഇനിയുള്ള യാത്രകൾ, അതിൻ്റെ ഉള്ള ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് നേടി, ഇനിയിപ്പം USA പോകാൻ ഒരുങ്ങുകയാണ്. എവിടെ എങ്ങനെയായിരിക്കും അതിൻ്റെ സ്റ്റഡീസ് ഉണ്ടാവുക? അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള തുടക്കം എങ്ങനെയായിരിക്കും? അതിനെക്കുറിച്ചും കൂടി. ഈ 31 August 31 കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് പോകേണ്ടത്. കാലിക്കറ്റ് മുംബൈ, മുംബൈ ടു പാരീസ്, പാരീസ് ടു വാഷിങ്ടൺ DC എന്നാണ്. വാഷിങ്ടൺ DCയിലുള്ള അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലാണ് ഫെലോഷിപ്പ് നടത്തേണ്ടത്, റിസർച്ച് ചെയ്യേണ്ടത്. അവിടെ മുഹമ്മദ് അബൂനിമർ, ഒരു ബേസിക്കലി ഫലസ്തീനിയാണ്, അവിടുത്തെ ഫാക്കൽറ്റിയാണ്, അവരാണ് സൂപ്പർവൈസറായിട്ടുള്ളത്. ഞാൻ PhD ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഇസ്ലാമിക് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്നുള്ള വിഷയത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ രചിച്ച ആളാണ് അവർ. അപ്പോൾ PhD ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് ഇൻ്റർവ്യൂ അവരുമായിട്ട് ഓൾറെഡി നടത്തിയിരുന്നു. പിന്നെ PhD ചെയ്ത വർക്ക്, പിന്നെ അവസാനം റൂൾഡ്ജ് പബ്ലിഷ് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു, പിന്നെ ഒരു ടെസ്റ്റ്മെൻ്റ് എഴുതിയത്, ടെസ്റ്റിമോണിയലായിട്ട് കവർ പേജിൽ എഴുതിയത് ഒന്ന് അവരായിരുന്നു. പിന്നെ അവസാനം പോസ്റ്റ് ഡോക്കിനുള്ള പെർമിഷനും ലെറ്റർ, കഴിഞ്ഞ പ്രാവശ്യം 2023 അപ്ലൈ ചെയ്ത സമയത്തും അവർ ലെറ്റർ തന്നിരുന്നു. 24 വീണ്ടും ലെറ്റർ തന്നു. അവിടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ സർവീസ്, പിന്നെ അമേരിക്കയിലുള്ള വാഷിങ്ടൺ DC, ന്യൂയോർക്ക്, ഈ 2 സിറ്റികളാണ് ഞാൻ കേസ് സ്റ്റഡീസിന് വേണ്ടി സെലക്ട് ചെയ്തത്. അവിടെ ടോട്ടൽ 2 വർഷം ഉണ്ടാവും. ആദ്യത്തെ ഒരു 6 ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്ത ലിറ്ററേച്ചർ വിഷയങ്ങൾ, പഠനങ്ങൾ നടത്തുക. അതിനുശേഷം ഒരു 6 വാഷിങ്ടൺ DCയിൽ, പിന്നെ 6 ന്യൂയോർക്കിൽ, പിന്നെ അവസാനത്തെ ഒരു 6 ഇതിൻ്റെ ഒരു ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് നിലവിലുള്ള പ്ലാൻ. ഈ സാധാരണ നമ്മൾ ഒന്നെങ്കിൽ MA ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് അക്കാഡമിക്സ്, അല്ലെങ്കിൽ MPhil മാക്സിമം പോയാൽ PhD വരെയാണ് സാധാരണ ആൾക്കാർ എടുക്കാറുള്ളത്. ഈ PDF ചെയ്യാന്നുള്ളത് നേരത്തെ ഒരു ലക്ഷ്യമായിട്ട് കണ്ടിരുന്നതാണോ, അതോ ഈ വന്ന വഴിക്ക് അക്കാഡമിക് ജേണികളിലുള്ള സക്സസ് കാരണമായിട്ട് PDFലേക്ക് എത്തിയതാണോ, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഗോളിലേക്ക് എത്തിയത്, എങ്ങനെയാണ് PDF എടുക്കുക എന്നുള്ള ഒരു എക്സാക്ട്ലി ആ പേരിൽ മുമ്പേ ലക്ഷ്യം, വലിയ ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഒരു സമയത്ത് നമ്മൾ മുംബൈ കേട്ട് പഠിച്ചതനുസരിച്ച് ഒരു സമയത്തും പഠനം നിർത്തരുത് എന്നുള്ള താല്പര്യമുണ്ട്. അപ്പം PDF കഴിഞ്ഞാലും പഠനം നിർത്തരുത് എന്നുള്ള താല്പര്യമുണ്ട്. ഇനി അടുത്തത് എന്ത് എന്നുള്ള ചോദ്യത്തിൽ കൃത്യമായിട്ട് ചിലപ്പോൾ മറുപടി ഉണ്ടാവില്ല. പക്ഷേ പഠനം നിർത്താതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും പഠിക്കണം. ഓക്കെ, വളരെയധികം സന്തോഷം. മർക്കസ് ലൈവിനോടൊപ്പം സമയം ചെലവഴിച്ചതിൽ, ഇനി ഫുൾ ബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ് നേടി ഈ വർഷം USA വാഷിങ്ടണിലേക്ക് യാത്രയാവുകയാണ് പ്രിയപ്പെട്ട ഡോക്ടർ ഷെമീർ നൂറാനി രാമല്ലൂർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് ലൈഫും അതേപോലെ വന്ന നാൾവഴികളും ഒക്കെ കേട്ടുള്ള ഒരുപാട് പ്രചോദനങ്ങൾ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ 55% ഡിഗ്രിക്ക് മാർക്ക് നേടിയ ഒരാൾക്ക് ഇത്രയൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടാകും. പക്ഷേ ആ ഒരു തലത്തിൽ നിന്ന് മാറി ഇന്ന് PDFഉം PhDയും PDFഉം ഒക്കെ എടുക്കുന്ന അവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് കുറഞ്ഞ ആളുകൾക്ക് മാത്രം കിട്ടുന്ന നെഹ്റു ഫുൾ ബ്രൈറ്റ് റിസർച്ച് ഫെലോഷിപ്പ് വരെ എത്തി നിൽക്കുന്ന ഡോക്ടർ ഷെമീർ നൂറാനി രാമല്ലൂരാണ് നമ്മോടൊപ്പം
മർക്കസ് ലൈവിൽ ചെലവഴിച്ചത്. എല്ലാവിധ സന്തോഷങ്ങളും ഭാവിയിലേക്കുള്ള എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു.